ചലച്ചിത്ര താരം അനുശ്രീ സഞ്ചരിച്ച വാഹനമിടിച്ച ബൈക്ക് യാത്രികരായ സഹോദരങ്ങൾക്ക് കഴിഞ്ഞ ദിവസം പരിക്കേറ്റിരുന്നു. നെടുംകണ്ടം സ്വദേശികളായ വിഷ്ണു ജിഷ്ണു എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇവരെ നെടുംകണ്ടത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തിരുന്നു. ഇതിൽ ഒരാൾക്ക് കാലിന് സാരമായാണ് പരിക്കേറ്റിരിക്കുന്നത്. 2 മാസത്തോളം വിശ്രമം വേണ്ടിവരും എന്നാണ് ആശുപത്രി അധികൃതർ വ്യക്തമാക്കുന്നത്. നെടുംകണ്ടത്തിന് സമീപം കൈലാസത്തിനും മുള്ളേരിക്കുടിക്കും ഇടയിൽ വെച്ച് അനുശ്രീ സഞ്ചരിച്ച വാഹനം യുവാക്കൾ സഞ്ചരിച്ച ബൈക്കുമായി കൂട്ടിയിടിക്കുകയായിരുന്നു. അനുശ്രീ സഞ്ചരിച്ച കാർ അമിത വേഗതയിൽ ആയിരുന്നുവെന്നാണ് അപകടത്തിൽപ്പെട്ടവർ പറയുന്നത്. നെടുംകണ്ടത്ത് ഒരു സ്വകാര്യ സ്ഥാപനത്തിന്റെ ഉദ്ഘാടനത്തിന് ശേഷം മടങ്ങവെയായിരുന്നു കാർ ബൈക്കിൽ ഇടിച്ചത്. ഈ അപകടത്തിൽ അനുശ്രീ സഞ്ചരിച്ച വാഹനത്തിന്റെ ടയർ പഞ്ചറായിരുന്നു. കൂടാതെ പരിക്കേറ്റവരെ ഇവർ തന്നെയാണ് സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചത്. പക്ഷേ ഇവരുടെ ചികിത്സയ്ക്ക് വേണ്ടി ഒന്നും ചെയ്യാതെ താരവും വാഹനം ഓടിച്ചയാളും മടങ്ങിയതായി ഇവർ ആരോപിക്കുന്നു. വാഹന അപകടവുമായി ബന്ധപ്പെട്ട് പരിക്കേറ്റവർ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. അനുശ്രീയുടെ സഹോദരന്റെ പേരിലുള്ള വാഹനമാണ് നടി സംഭവ സമയത്ത് ഉപയോഗിച്ചിരുന്നത്. ഈ വിഷയത്തിലെ പ്രതികരണവുമായി അനുശ്രീ ഇതുവരെ രംഗത്ത് എത്തിയിട്ടില്ല. അതേസമയം ശങ്കരപ്പള്ളിയിൽ 4 വാഹനങ്ങൾ കൂട്ടിമുട്ടി 8 പേർക്ക് പരിക്കേറ്റു. ഇന്നലെ ഉച്ചയ്ക്ക് 12 മണിയോടെയാണ് അപകടം. മൂലമറ്റം ഭാഗത്ത് നിന്ന് തൊടുപുഴ റൂട്ടിൽ വന്ന ബസ്സാണ് നിയന്ത്രണം വിട്ടത്. നിയന്ത്രണം വിട്ട ബസ് എതിർദിശയിലെത്തിയ ഓട്ടോറിക്ഷയെ ഇടിച്ചുമറിച്ച ശേഷം എതിർദിശയിലെത്തിയ ലോറിയിൽ ഇടിച്ചു നിൽക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ റോഡിൽ വട്ടം മറിഞ്ഞ ഓട്ടോറിക്ഷ ഇതുവഴി എത്തിയ സ്കൂട്ടറിൽ ഇടിച്ചു. ഇലപ്പള്ളി അരിപ്ലാക്കൽ ഹരിദാസും ഭാര്യ ജയും സ്കൂട്ടറിൽ നിന്ന് തെറിച്ച് 20 അടി താഴെ മലങ്കര ജലാശയത്തിന്റെ വൃഷ്ടി പ്രദേശത്താണ് വീണത്. ഹരിദാസിന്റെയും ജയയുടെയും കൈകൾ ഒടിഞ്ഞു. കാർഷിക ആവശ്യത്തിനുള്ള രാസവസ്തു കയറ്റിവന്ന ഓട്ടോറിക്ഷയാണ് അപകടത്തിൽപ്പെട്ടത്. ഓട്ടോറിക്ഷയിൽ സഞ്ചരിച്ചിരുന്ന അറക്കുളം കാവുംപടി പടിഞ്ഞാറെ കണ്ണേലി ശ്രീഹരിക്ക് കണ്ണിന് പരിക്കേറ്റു. ശ്രീഹരിയെ അങ്കമാലയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. രാസവസ്തു വീണ് ജയിയുടെ മുഖത്ത് പൊള്ളലേറ്റിട്ടുണ്ട്. ഇവരെ തൊടുപുഴയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ബസ്സിലുണ്ടായിരുന്ന 5 പേർക്കാണ് പരിക്കേറ്റത്. ഇവരെയും തൊടുപുഴ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇവരുടെ പരിക്ക് ഗുരുതരമല്ല. ബസ് ലോറിയിൽ ഇടിച്ചു നിന്നതിനാലാണ് വൻ അപകടം ഒഴിവായത്. ഇല്ലെങ്കിൽ സമീപത്ത് മലങ്കര ജലാശയത്തിന്റെ വൃഷ്ടി പ്രദേശത്തേക്ക് പതിക്കുമായിരുന്നു. 1 മണിക്കൂറോളം ഗതാഗതം തടസ്സപ്പെട്ടു. മഴ പെയ്താൽ ഇവിടെ അപകടം പതിവാണെന്നാണ് നാട്ടുകാരുടെ പരാതി. എല്ലാ ദിവസവും ചെറുതും വലുതുമായ ഒരു അപകടമെങ്കിലും ഇവിടെ പതിവാണ്. റോഡ് ടാറിംഗ് ചെയ്തതിലെ അപാകതയാണ് ഇവിടെ പ്രധാന വില്ലൻ. ഇവിടെ റോഡ് നവീകരണത്തിന്റെ ഭാഗമായി 2 വർഷം മുൻപ് റീടാർ ചെയ്തിരുന്നു. ഇതിനുശേഷമാണ് ഈ പ്രദേശത്ത് അപകടം പതിവായത്. അപകടങ്ങളിൽ ഒട്ടേറെ ആളുകൾക്കാണ് പരിക്കേറ്റത്. നേർരേഖയിലുള്ള റോഡായതിനാൽ അമിത വേഗതയിലായിരിക്കും മിക്ക വാഹനങ്ങളും ഇതുവഴി കടന്നു പോകുന്നത്. വാഹനങ്ങൾ തെന്നി മാറുന്നതാണ് അപകട കാരണമെന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. റോഡിലെ തെന്നൽ ഒഴിവാക്കാൻ പൊതുമരാമത്ത് നടപടിയെടുക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.